പെപ്പർ ചിക്കൻ ഇന്ത്യൻ ഉണ്ട് ചൈനീസ് ഉണ്ട് ഗ്രേവി ഡ്രൈ ഏതാ വേണം കൗൺ സാ അച്ഛാ ഹെ അത് പെപ്പർ ചിക്കൻ ഗ്രേവി പെപ്പർ ചിക്കൻ ഗ്രേവി ഇന്ത്യൻ ഓർ ചൈനീസ് ഇന്ത്യൻ ഇന്ത്യൻ ഗ്രേവി സെമി ഗ്രേവി സെമി ഗ്രേവി സെമി ഗ്രേവി ബനാവോ അപ്പോൾ നാം കേ ഭായി അബ്ദുൽ റഹീം അബ്ദുൽ റഹീം എൻ്റെ ഹിന്ദി ഈയിടെയായിട്ട് കുറച്ചൊന്ന് ഉഷാറായിട്ടുണ്ട് എന്ന് തോന്നുന്നു അല്ലേ എന്താണ് നിങ്ങളൊരു അഭിപ്രായം എന്ന് താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നേരെ കാര്യത്തിലോട്ട് അങ്ങോട്ട് കിടക്കാം തനി നാടനായിട്ടുള്ള എന്തെങ്കിലും ഐറ്റം കഴിക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് മൈൻഡെല്ലാം സെറ്റാക്കിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത് അങ്ങനെ ഇവിടെ എത്തി എന്താ കഴിക്കാനല്ലേ ചോദിച്ചപ്പോൾ പറഞ്ഞു നെയ്പത്തിലുണ്ട് പൊറോട്ടയുണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് ചിക്കൻ അൽഫാം ഉണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് അതിൻ്റെ കൂടെ തന്നെ മൂപ്പർ എന്നോട് പറഞ്ഞു നമ്മളെ ചൈനീസ് ഐറ്റംസ് കുറച്ച് സ്പെഷ്യലാണ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അതും കൂടി എടുത്തു ചിക്കൻ അൽഫാം ഒരു സൈഡിൽ നിന്ന് ആവുന്നുണ്ട് മറ്റേ സൈഡിൽ ഇന്ത്യൻ സ്റ്റൈൽ പെപ്പർ ചിക്കൻ ആക്കിയാടെ വെച്ചിട്ടുണ്ട് ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ആണ് ഈ ഫ്രൈഡ് റൈസിൽ എന്താണ് അപ്പോൾ ഇത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവം എന്നല്ലേ നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാവുക വെയിറ്റ് മാട് അത് സെർവ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം അതിൻ്റെ കൂടെ തന്നെ വേറെയും കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇനി ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ഇതറിയപ്പെടുന്നത് സെക്കൻഡ് സ്ട്രീറ്റ് സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് എന്നാണ് എന്തുകൊണ്ടാണ് ഇനി ഇതിനെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് എന്ന് വിളിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലേറ്റിൽ മൂന്ന് ഫ്ലേവേഴ്സിൽ വരുന്ന ഫ്രൈഡ് റൈസ് ഉണ്ട് അതും പോരാഞ്ഞിട്ട് അതിൻ്റെ ഒത്ത നടുവിലായിട്ട് ഒരു ചൈനീസ് ഫ്ലേവേർഡ് സെമി ഗ്രേവി ചിക്കൻ ആയിട്ടുമുണ്ട് ഇനി ഈ സെക്കൻഡ് സ്ട്രീറ്റ് സ്പെഷ്യൽ ഫ്രൈഡ് റൈസിൻ്റെ റേറ്റ് വരുന്നത് 200 രൂപയാണ് പിന്നെ പ്ലേറ്റിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ഒരു മുട്ട രണ്ട് കഷ്ണാക്കിയിട്ടാണ് വെച്ചിട്ടുണ്ട് ഓരോ ഫ്ലേവറിൽ വരുന്ന റൈസ് വേറെ വേറെ ആയിട്ടും ഒരുമിച്ചിട്ടൊക്കെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരിയെടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചതിന് ശേഷം സ്പൂണ് പതുക്കെ ആ സൈഡിലോട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ കയ്യോണ്ടായി കേട്ടോ കഴിപ്പ് ഒരു പ്ലേറ്റിലാണ് ഈ മൂന്ന് ഫ്രൈഡ് റൈസും വന്നതെങ്കിലും മൂന്നിനും മൂന്ന് രീതിയിലുള്ള ഫ്ലേവർ തന്നെയായിരുന്നു കേട്ടോ ഒന്ന് കുറച്ചൊരു സ്ട്രോങ് ആൻഡ് സ്പൈസി ഫ്ലേവറായിരുന്നു മറ്റേത് കുറച്ചൊരു സ്പൈസി ഫ്ലേവറായിരുന്നു മൂന്നാമത്തേത് നമ്മുടെ ഓർഡിനറി ഫ്രൈഡ് റൈസിൻ്റെ ഫ്ലേവറായിരുന്നു പിന്നെ അതിൻ്റെ ഒത്ത നടുവിലായിട്ടുണ്ടായിരുന്ന ചിക്കനും അടിപൊളിയായിരുന്നു അതിനുശേഷവും ഞാൻ പൊറോട്ടയും ബീഫും ഓർഡർ ചെയ്തു ബീഫ് കഴിയാനായി നിന്ന് ഇത് ഓർഡർ ചെയ്യുമ്പോൾ എൻ്റെ മുലാളി എന്നോട് പറഞ്ഞേനോ ഞാൻ പറഞ്ഞു എന്തായാലും ഉള്ളത് നിങ്ങൾ കുറച്ചും ഇങ്ങോട്ട് എടുക്കുന്നു അപ്പോൾ അതിൻ്റെ മേലെ ചെറുനാരെങ്കിലും പിന്നിട്ടാണ് സെറ്റാക്കി വെച്ചതിന് ശേഷവും ചെറിയൊരു കഷ്ണം പൊറോട്ട ഇങ്ങോട്ട് കീറി എടുത്തിട്ട് ആ ബീഫും കൂടെ ചേർത്ത് പിടിച്ചിട്ട് അങ്ങോട്ട് കഴിച്ചേ അതിൻ്റെ ഇടയ്ക്ക് ഒരു മൊയ്റ്റോ കൂടെ വന്നിട്ടുണ്ട് മൊയ്റ്റോ തൽക്കാലാട് കേട്ടെ കുറച്ച് കഴിഞ്ഞ് കുടിക്കാം അല്ലെങ്കിൽ ഈ ഫ്ലോ അങ്ങോട്ട് നഷ്ടപ്പെടും അപ്പോൾ വീണ്ടും ചെറിയൊരു കഷ്ണം പൊറോട്ട ഇങ്ങോട്ട് എടുത്തിട്ട് ബീഫും കൂടെ ചേർത്ത് പിടിച്ചിട്ട് ഈ സാലിനിയിൽ കുറച്ച് നന്നായിട്ട് അങ്ങോട്ട് മുക്കിയിട്ട് കണ്ണ് പൂട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് കഴിച്ചേ അപ്പോഴേക്കും എൻ്റെ നെക്സ്റ്റ് ആയിട്ട് എത്തി അത് ഇവിടുത്തെ ചിക്കൻ കബാബായിരുന്നേ ഇനി എന്നാൽ പിന്നെ പൊറോട്ട ചിക്കൻ കബാബിൻ്റെ കൂടെ ചേർത്ത് പിടിച്ചാലയാ അല്ലേ എന്നാന്ന് കയ്യിലോട്ട് വരാനുള്ളൊരു മടി എന്തായാലും നിന്നെയും കൊണ്ടേ ഞാൻ പോകും അപ്പം പൊറോട്ടയും ചിക്കൻ കബാബും കൂടെ ചേർത്തെടുത്തിട്ട് ആ സാലിനിൽ കുറച്ച് നന്നായിട്ട് അങ്ങോട്ട് മുക്കിയിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് കഴിക്കുമ്പോഴേക്കും ഞാൻ ഓർഡർ ചെയ്ത് എൻ്റെ നെക്സ്റ്റ് ഐറ്റം എത്തി എന്നേരം ബീഫിനെ ആ ചിക്കൻ കബാബിനെ നൈസായിട്ട് അങ്ങോട്ട് മാറ്റി നിർത്തിയ ശേഷമോ എൻ്റെ ശ്രദ്ധ മൊത്തമോ ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് കേന്ദ്രീകരിച്ചേട്ടാ ഇത് നമ്മളെ മറ്റേ ഐറ്റാണ് ആദ്യം മൂപ്പര് പറഞ്ഞ ഇന്ത്യൻ സ്റ്റൈൽ പെപ്പർ ചിക്കൻ അല്ലേ അത് അങ്ങനെ അതും പൊറോട്ടയിൽ ഇങ്ങനെ മാറി മാറി കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേനും അടുത്ത ഐറ്റം വന്നത് ഇത് ഒരു ചിക്കൻ അൽഫാമാണ് പക്ഷേ വെറും ഒരു ചിക്കൻ അൽഫാം അല്ല കാന്താരി ചിക്കൻ അൽഫാം ആട്ടാ എല്ലാം കൊണ്ടും കഴിക്കുകയാണല്ലോ എന്നാൽ പിന്നെ ചുളൂലി ലേശം പ്രോട്ടീൻ അങ്ങോട്ട് എത്തുന്നുണ്ടെങ്കിൽ എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അൽഫാമിൻ്റെ ചെസ് പീസ് മതി എന്ന് പറഞ്ഞേനു അങ്ങനെ അൽഫാം എന്ന് ചെറിയൊരു കഷ്ണം കൂട്ടി എടുത്ത് അത് മയോണീസിലും മീൻ ചട്നിയിലൊക്കെ മാറി മാറിയിട്ടും പിന്നെ ഒരുമിച്ച് മുക്കിയിട്ടൊക്കെ അങ്ങോട്ട് കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന് പറയാം ഒന്നല്ല രണ്ട് അൽഫാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ചെസ് പീസും ഒരു ലെഗ് പീസും മതി എന്ന് പറഞ്ഞ് ഈ ലെഗ് പീസിൻ്റെ അൽഫാം വരുന്നത് പെരിപ്പെരി ഫ്ലേവറിലാണ് രണ്ട് അൽഫാമും ക്വാർട്ടർ ക്വാർട്ടർ പീസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പെരിപ്പെരി ചിക്കൻ അൽഫാമിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ് ഡിപ്പായിട്ട് പക്ഷേ ഞാൻ മറ്റേ ആ കാന്താരി അൽഫാമിൻ്റെ കൂടെ വന്ന ആ മയോണീസിലും മിൻ ചട്നിയിലും പിന്നെ ടൊമാറ്റോ കെച്ചപ്പിലും ഒരുമിച്ച് മുക്കിയിട്ടാണ് കഴിച്ചത് അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് വന്ന ആ കുബൂസ് ഇല്ലേ അതും പിന്നെ നമ്മളെ ആ പെരിപ്പെരി ചിക്കനും കൂടെ ചേർത്തിട്ടും കഴിച്ചു നോക്കി കുബൂസ് ഭയങ്കര ഡ്രൈവ് ആയിരുന്നു തീരെ തണുത്തിട്ടുമാണ് ഉണ്ടായിരുന്നത് ചിക്കനും കാലാവസ്ഥയും രണ്ടും ചൂടായതുകൊണ്ട് തന്നെ ആകെ വേർത്ത് മുങ്ങിയാട്ടാ അതുകൊണ്ട് പതുക്കെ ഈ മൊയ്റ്റോ അങ്ങോട്ട് കുടിക്കട്ടെ അപ്പോൾ ആ മൊയ്റ്റോ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ആ ചില്ലും കൂട്ടിൽ നല്ല ചൂട് നെയ്പത്തിൽ കണ്ടത് എൻ്റെ അടുത്താണെങ്കിൽ രണ്ട് അൽഫാം കുറച്ച് ബാക്കിയുണ്ട് എന്നാൽ പിന്നെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനിക്ക് ഞാനൊരു നെയ്പത്തിൽ അങ്ങോട്ട് ഓർഡർ ചെയ്തു നല്ല മുരിഞ്ഞ് ഫ്രഷ് ആയിട്ടുള്ള ചൂട് നെയ്പത്തിലായിരുന്നേ അത് ഈ അൽഫാമിൻ്റെ കൂടി ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് ആ സാലിനിൽ മുക്കിയിട്ട് കഴിക്കാനൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ രണ്ട് അൽഫാമും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഫ്ലേവറൊക്കെ ശരിക്കും അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ പെരി പെരി അൽഫാം ആയിരുന്നു കേട്ടോ എൻ്റെ ഫേവറേറ്റ് അതിനുശേഷവും ഞാനൊരു ഷേക്കും കൂടെ ഓർഡർ ചെയ്തു ഇതൊരു ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് ആയിരുന്നേ ഞാൻ വിത്തൗട്ടാണ് ഓർഡർ ചെയ്തത് ആപ്പിളിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ സൗദി ഷേക്ക് എന്നാന്ന് തോന്നുന്നു എൻ്റെ പേര് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ബായി ഏതാ ചാനലും ചോദിച്ചുകൊണ്ട് നൈസായിട്ട് മൂപ്പരെ കൊണ്ട് നമ്മളെ ചാനലും അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു കേട്ടോ
അപ്പോൾ ഇവിടുന്ന് കഴിച്ച എല്ലാ ഐറ്റംസും നന്നായിട്ടുണ്ടായിരുന്നേ, എല്ലാം നല്ല ഫ്രഷുമായിരുന്നു. ഇനി സ്പോട്ട് എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞുതരാം. മട്ടന്നൂർ ഇരിട്ടി റോഡിൽ ഉളിയിൽ പാലെത്തുന്നതിന് തൊട്ട് മുൻപേ റൈറ്റ് സൈഡിലുള്ള സെക്കൻഡ് സ്ട്രീറ്റ് ഫാസ്റ്റ് ഫുഡാണ്. അപ്പം ശരി, കാണുന്നുണ്ട്. വളരെ സന്തോഷം. ഓക്കെ ഓക്കെ.